നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഫേസ്ബുക്കിനകത്തുള്ള സെറ്റിംഗ്സുകളാണ്. പ്രധാനമായും സ്ത്രീകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിംഗ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് നിരവധി കമൻറ്റുകൾ വന്ന് വിവാദമായിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സ് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ കമൻറ്റ് ബോക്സുകൾ, നമ്മൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾക്കകത്തുള്ള കമൻറ്റ് ബോക്സുകൾ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവരുടെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ അശ്ലീലപരമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്യും. ആർക്കെല്ലാം നമ്മുടെ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ്. സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറായിരിക്കും. രണ്ടാമത്തും സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഫീച്ചർ തന്നെയാണ് നമ്മുടെ വിവരങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ നൽകാറുണ്ട്. നമ്മൾ പഠിച്ച സ്കൂൾ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, കാര്യങ്ങളൊക്കെ നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ നമ്മൾ നൽകുന്ന ആ ഒരു ഇൻഫോർമേഷൻ അത് ആരെല്ലാം കാണണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഫേസ്ബുക്കിലുണ്ട്. അതും സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട ഫീച്ചറാണ്. കാരണം അവരുടെ പ്രൊഫൈൽ ആരെങ്കിലും ഓപ്പൺ ചെയ്താൽ ആർക്കും അവരുടെ ഡീറ്റെയിൽസുകൾ ലഭിക്കുക എന്നത് അവരുടെ പ്രൈവസിക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് ആ സെറ്റിംഗ്സ് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിനുവേണ്ടി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഇടത് ഭാഗത്തുള്ള 3 lines ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മുകളിലായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിപ്സ് പരിചയപ്പെടുത്തുന്ന മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന് ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാനലായ ലൈവ് മീഡിയ വ്ലോഗ് എന്നുള്ള ചാനൽ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ആ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ആ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നമുക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്രൈവസി എന്ന ഓപ്ഷനിൽ നാലാമതായിട്ട് നമുക്ക് പബ്ലിക് പോസ്റ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ പബ്ലിക് പോസ്റ്റ് കമൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ചെയ്യാനുള്ളത് പബ്ലിക് പോസ്റ്റ് കമൻസ് എന്നുള്ളതിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റിന് കമൻറ്റ് ചെയ്യേണ്ടത് ആരെല്ലാം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പബ്ലിക്കിൽ വേണമെങ്കിൽ പബ്ലിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ പോസ്റ്റിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കും ഫോളോ ചെയ്യാൻ സാധിക്കാത്തവർക്കും നിങ്ങളെ ഫ്രണ്ട്സ് ആയവർക്കും അല്ലാത്തവർക്കും ഒക്കെ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അടുത്തായിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സുകൾക്ക് പോസ്റ്റുകൾക്കടിയിൽ കമൻറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. മൂന്നാമതായി ഫ്രണ്ട്സ് എന്നുള്ളത്, ഇത് സ്ത്രീകളൊക്കെ ഫ്രണ്ട്സ് എന്നുള്ളൊരു സെറ്റ് ചെയ്ത് നോക്കുക. കാരണം അവരുടെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാണ് അവർക്ക് ബോധ്യമുണ്ടാകും. അവരുടെ ഫ്രണ്ട്സുകളായ ആളുകൾ മാത്രം അവർക്ക് മാത്രം കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പബ്ലിക്കിന് ഒരിക്കലും കമൻറ്റ് ചെയ്യാൻ ഇതിൽ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കമൻറ്റുകൾ ചെയ്യില്ല, അശ്ലീലപരമായിട്ടുള്ള കമൻറ്റുകളൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് സ്ത്രീകൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. രണ്ടാമതായി നമുക്ക് പബ്ലിക് പ്രൊഫൈൽ ഇൻഫോ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡീറ്റെയിൽസുകൾ, നമ്മുടെ ഇൻഫോർമേഷനുകൾ, നമ്മൾ ഫേസ്ബുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ആർക്കെല്ലാം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ പബ്ലിക് എന്നാണ് സെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ, പഠിച്ച സ്കൂൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസുകൾ, ലൊക്കേഷൻ, കാര്യങ്ങളൊക്കെ അവർക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും പബ്ലിക്കിന്. അപ്പം നമ്മളത് പബ്ലിക്കിന് പകരം ഫ്രണ്ട്സ് എന്നാക്കി വെക്കുക. നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം അത് കണ്ടാൽ മതിയെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതും സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തി. ഇതിൽ കൂടുതൽ സെറ്റിംഗ്സുകൾ ഉണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് ഹൂ ക്യാൻ ഫോളോ മീ, ആർക്കെല്ലാം നമ്മെ ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. പബ്ലിക്കിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മൾ ഫ്രണ്ട്സായ ആളുകൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം എന്നുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്ത്രീകൾക്കാണ് പ്രധാനമായിട്ടും ഈ സെറ്റിംഗ്സിൽ സൗകര്യമുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് രണ്ട് സെറ്റിംഗ്സ് ആണ് കാര്യമായിട്ട്. അപ്പോൾ ആ രണ്ട് സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളൊക്കെ വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.